കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പഠിക്കാൻ സമയം തീർച്ചയായിട്ടും കിട്ടും. കാരണം പ്രാക്ടിക്കൽ പരീക്ഷയുടെ തീയതി നീട്ടിയിട്ടുണ്ട്. 22-ൽ നിന്നും 28-ലേക്കാണ് നീട്ടിയിരിക്കുന്നത്. കാരണം നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അതായത് ഈ പ്രാക്ടിക്കൽ പരീക്ഷ കുട്ടികൾക്ക് ചെയ്തു നോക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളിൽ എത്താൻ സാധിക്കും. അധ്യാപകരുമായിട്ട് സംശയ നിവാരണമൊക്കെ നടത്താം, പ്രാക്ടിക്കൽ എക്സാം ഒക്കെ ചെയ്തു നോക്കാം എന്നൊക്കെ പറഞ്ഞ് സമയം നൽകിയിരുന്നു. പക്ഷേ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ലാബ് കണ്ടിട്ടില്ലാത്തവരുണ്ട്, അവിടെ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് കണ്ടിട്ടില്ലാത്തവരുണ്ട്. ഏതെല്ലാം എവിടെല്ലാം ഇരിക്കുന്നെന്നോ മിനിമം ഓരോ ഉപകരണത്തിൻ്റെയും പേരെന്താണെന്നോ നേരിൽ കണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്തി അത് പ്രായോഗിക പരിശീലനം നേടാൻ സാധിക്കാത്തവർക്കായിട്ടാണ് കൂടുതലും ഈ ഒരു അവസരം വിനിയോഗിക്കാൻ കഴിയുന്നത്. പ്രായോഗിക പരിശീലനം, അതായത് അവരുടെ ഒരു പ്രാക്ടിക്കൽ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നതിന് സമയം ആവശ്യമുണ്ട് എന്ന് വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ പരീക്ഷ നീട്ടിവെച്ചിരിക്കുന്നത്. June 17 മുതൽ 25 വരെയുള്ള തീയതികളിൽ, അതായത് ഓൾമോസ്റ്റ് ഒരാഴ്ചയോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 17 മുതൽ 25 വരെയുള്ള തീയതികളിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ അധ്യാപകരുടെ ലഭ്യത അനുസരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൺസേൺഡ് അധ്യാപകരെ വിളിച്ച് ചോദിച്ച് ടീച്ചറിൻ്റെ ഒരു ആ പ്രസൻസിനനുസരിച്ച് അവിടെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമിന് വേണ്ടി വരുന്ന എല്ലാവിധപ്പെട്ട പ്രാക്ടിക്കൽ പരീക്ഷകളും ചെയ്തു നോക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ പരീക്ഷകൾക്കായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാവിധപ്പെട്ട കാര്യങ്ങളും കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ അവിടോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നെഗറ്റീവ് ആകുന്ന മുറയ്ക്ക്, സപ്പോസ് ഏതെങ്കിലും കുട്ടികൾ പോസിറ്റീവ് ആണ്, കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നെഗറ്റീവ് ആകുന്ന മുറയ്ക്ക് കുട്ടികൾക്ക് പരീക്ഷാ കേന്ദ്രത്തിലെത്തി പ്രായോഗിക പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കാവുന്നതാണ്. ഒരു കുട്ടി ഉപയോഗിച്ചത് തീർച്ചയായിട്ടും മറ്റൊരു കുട്ടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല. AC ഉപയോഗിക്കത്തില്ല. മാത്രമല്ല, നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് സയൻസ് സ്റ്റുഡൻസിന് നമ്മൾ പ്രൊസീജിയർ എഴുതി കൊടുക്കുന്നൊരു സ്റ്റേജ് വരുന്നുണ്ട്. ഇത് കൂടുതലും ലാബിന് പുറത്ത് വെച്ച്, വായു സഞ്ചാരം കൂടുതലായിട്ടുള്ള ഭാഗത്ത് വെച്ച്, ലാബിന് ഔട്ട്സൈഡ് വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് എഴുതി മേടിപ്പിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇനി കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ വരുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രാക്ടിക്കൽ എക്സാമിന് ലഭ്യമാകുന്ന അത്ര ലാപ്ടോപ്പ് ഫെസിലിറ്റി നൽകാനുള്ള ശ്രമവും സ്കൂൾ അധികൃതർ കഴിവതും ഉപയോഗിക്കുന്നതാണ്. മാത്രമല്ല, വിദ്യാർത്ഥികളുടെ ഹാജർ അധ്യാപകർ തന്നെ രേഖപ്പെടുത്തുന്നതായിരിക്കും. ഇതിന് പ്രത്യേകം പരീക്ഷയുടെ ഫോക്കസ് പോയിന്റ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദ്യങ്ങളുടെ എണ്ണവും മറ്റും കൃത്യമായിട്ട് എണ്ണം നമുക്കറിയാം. അത് പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട്. നിങ്ങൾ ഈ June 17 മുതൽ 25 വരെ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതും കൂടുതലായിട്ടും നമ്മൾ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെർനിയർ കാലിപ്പേഴ്സ്, സ്ക്രൂ ഗേജ്, പൊട്ടൻഷ്യോമീറ്റർ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോരോ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ഇതുവരെയും ലീസ്റ്റ് കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ലെഡ്ഷോട്ട് കണ്ടിട്ടില്ലാത്തവർ, ഒരു മീറ്റർ സ്കെയിൽ വെച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ അതിന് ഈ സമയം തീർച്ചയായിട്ടും ഉപയോഗിക്കുക. ഇനി കെമിസ്ട്രിയുടെ കേസ് വരുമ്പോൾ കോണിക്കൽ ഫ്ലാസ്കിൽ എങ്ങനെ നമുക്ക് ടൈട്രേഷൻ ചെയ്യാം, ഇങ്ങനെ ഓരോന്നിനും. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുവോളജി പരീക്ഷയ്ക്കും മറ്റും നമ്മൾ ഇത്തവണ ബ്ലഡ് സ്മിയറോ അല്ലെങ്കിൽ GXL ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ എടുക്കുന്നില്ല. പകരം മോഡൽസ് കാണിക്കുന്നതും അല്ലെങ്കിൽ ഓരോ പിക്ചേഴ്സ് കാണിക്കുന്നതും ഇങ്ങനെയൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഷുവറായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കൺസേൺഡ് അധ്യാപകരോട് ചോദിക്കുക, ഇവിടെ ഏതെല്ലാമാണ് ഇവിടെ വയ്ക്കുന്ന സ്പെസിമെൻസ്, അല്ലെങ്കിൽ ഈ സ്കൂളിൽ നിങ്ങൾ ഇതുവരെ പോയിട്ടോ കണ്ടിട്ടോ ഇല്ലെങ്കിൽ ഏതെല്ലാം സ്പെസിമെൻസ് ഉണ്ട്. ഇങ്ങനെ ഫോർമാലിനിൽ ഇട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനുമായിട്ട് ഈ സമയം തീർച്ചയായിട്ടും ഉപയോഗിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് എങ്കിൽ നിങ്ങളുടെ എല്ലാവിധപ്പെട്ട സംശയങ്ങളും നേരത്തെ മുൻകൂട്ടി ഇന്ന സബ്ജക്റ്റിന് ഇന്ന ഇന്ന കാര്യങ്ങൾ എന്ന് എഴുതി മുൻകൂട്ടി തയ്യാറാക്കിക്കൊണ്ട് തന്നെ പോവുക. കാരണം ഈ സമയം നിങ്ങൾക്കൊരു സുവർണ അവസരമാണ്. ഓരോ സബ്ജക്റ്റുകാരും അവരവർക്ക് സംശയമുള്ള ഭാഗങ്ങൾ കാണും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് കുട്ടികളുടെ സംശയമാണ് റെക്കോർഡ് വേണോ, ഇനി റെക്കോർഡ് എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടുള്ള റെക്കോർഡിന് സൈൻ ഇട്ടിട്ടില്ല, ഇങ്ങനത്തെ കുറേ സംശയങ്ങളുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, റെക്കോർഡ് തീർച്ചയായിട്ടും കമ്പൽസറിയായ ഒന്നാണ്.
നിങ്ങളുടെ കയ്യിൽ റെഫ് റെക്കോർഡ് ഉണ്ടെങ്കിൽ റെക്കോർഡ് എടുത്ത് നിങ്ങൾ എഴുതുക. മുൻപ് 10ഉം 30ഉം ഒക്കെ എക്സ്പെരിമെൻ്റ് ചെയ്തെടുത്ത് ഇപ്പോൾ 6 എണ്ണവും മറ്റുമേ ഉള്ളൂ ഫിസിക്സിന്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് എഴുതുക, നിങ്ങളുടെ അധ്യാപകരെ കൊണ്ട് സൈൻ ചെയ്യിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഷുവറായിട്ടും ഇനി റെക്കോർഡ് സൈൻ ചെയ്തില്ല എന്നുള്ളൊരു പരാതി മാറി കിട്ടും. അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് സംശയമാണ് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. നിങ്ങൾക്ക് മറ്റു കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരുടെ അടുത്ത് ഒരു പ്രോബ്ലം കൊണ്ട് തന്നെ ചെന്ന് പോയി ചോദിക്കാം. ഇങ്ങനെ ഈ കിട്ടിയ സമയത്തെ June 17 മുതൽ June 25 വരെ കിട്ടിയ ഇത്രയും ദിവസത്തെ നിങ്ങൾ നിസാരവൽക്കരിച്ച് കാണരുത്. ഇത്രയേറെ മണിക്കൂറുകളുണ്ട് എന്ന് മനസ്സിലാക്കി ഓരോ സബ്ജക്റ്റുകാരും നമ്മൾ എന്തെല്ലാം ചെയ്യണം, ഏതെല്ലാം സ്പെസിമെൻ ഉണ്ട്, എന്തെല്ലാം മോഡൽസ് ഉണ്ട്, എങ്ങനെയെല്ലാം ചോദിക്കാം എന്ന് നിങ്ങളുടെ ടീച്ചറിൻ്റെ ഗുരുമുഖത്ത് നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചോദിച്ച് മനസ്സിലാക്കാൻ കിട്ടുന്ന ഈ അവസരത്തെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി പ്രാക്ടിക്കൽ പരീക്ഷയിൽ ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.